ചെറിയ വയറിനുള്ള സ്കിടേണ്ടേ. കാന്താരി ഈസ് വെരി ബെസ്റ്റ്. കാന്താരി കഴിക്കുക, ചൂടുവെള്ളം കുടിക്കുക, അവിടെ ഒരു മ്യൂസിക് ഇടും, ആ മ്യൂസിക്കിന്റെ വിഴുങ്ങണോ ചേട്ടാ? എല്ലാം ചേട്ടൻ എനിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് കാണിച്ചു തരുമല്ലോ. ഇല്ല മോളെ, ഇല്ല അത് അത് മോളെ തന്നെ ചെയ്താൽ മതി മോളെ. ഇത് അങ്ങനെ കാണിച്ചു കൊടുത്തോ കമ്പനിയുടെ. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി? വെരി ഗുഡ്. ഒരു മധുരക്കിനാവിലകരി, ഒരു മധുരക്കിനാവിൽ തേനൊക്കെ ഒഴിവുണല്ല. ഒന്നാ ഒമ്പതാ തരാം. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ, ഒരു മധുരക്കിനാവിൻ ലഹരിയിൽ നിന്നു കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാണെന്ന് നീ പാട്ടിൽ. ഇങ്ങനൊരു സംഭവം ഇല്ലല്ലോ, ഇങ്ങനൊരു സംഭവം ഇല്ലേ പാട്ടില്. തേൻവണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരി. അതിന് ഞാൻ ഉള്ള കാര്യം പറയല്ല, ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ അവള് കടിച്ചേക്കുന്ന ആ കാന്താരിയിൽ ഈ പറയുന്നത് അത്ര എരിയില്ല. ഇല്ല ഇല്ല, കാന്താരിയെ കുറിച്ച് നമ്മൾ സംസാരിക്കരുത്. എരിയില്ലാത്തൊരു കാന്താരി എടുത്ത് നിന്നിട്ട് അഭിനയിക്കരുത്. അതൊന്നുമല്ല കാന്താരി, ഇതാണ് കാന്താരി. എരിവില്ല, സാറൊന്ന് കഴിച്ചു കാണിച്ചു. ഇതാകെ ബോറായി. ഇതിനും മാത്രം സാറേ എന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ? സാറത് കഴിച്ചു ജയിച്ചിരിക്കുന്നു. ഞാൻ ചവച്ചരിച്ച് കാണിച്ചു. ഞാൻ രണ്ട് കാന്താരി ഒരുമിച്ച് ചവച്ചത്. നിങ്ങളെ കൊണ്ട് ജയിക്കുക, അതാണ് എന്റെ ഡ്യൂട്ടി. തങ്കു, ഒരു കാന്താരി കഴിച്ചാൽ അനു ഇനിയും രണ്ട് കാന്താരി അതിൽ കുറച്ചുള്ള അത്രയാകും. എന്നെ കഴിപ്പിക്കണേ ഒരു കാര്യം ചെയ്യും, അത് മതി മോളെ. ഇനിയിപ്പൊ തങ്കച്ചൻ കഴിച്ചു, ഇനി മോള് രണ്ടെണ്ണം കഴിച്ച് കുഴപ്പമാവും. ഈ നാടകത്തിന്റെ പേര് മ്ലേച്ഛം. എരിയില്ലാത്ത കാന്താരി എടുത്ത് മേഡം. എടി, ഈ മലരേന്ന് വിളിച്ച് ക്ഷമിച്ചു ഞങ്ങള്. പിന്നെ നീ സാറേ സാറേന്ന് വിളിച്ചിട്ടിരിക്കണേ. നീ ഏതാ? എല്ലാവരും